മറ്റമ്മ നമ്മൾ ആമസോണിൽ നിന്ന് പുതിയ ഒരു ലാഡർ വാങ്ങിയിരിക്കുകയാണ് സ്റ്റീലിൻ്റെ ആണ് ഇത് ലൈറ്റ് വെയ്റ്റാണ് നമുക്കിതിൻ്റെ അൺബോക്സിങ്ങും മറ്റു കാര്യങ്ങളും നോക്കാം നമുക്ക് നല്ല അടിപൊളിയായിട്ട് കയറി നിന്ന് എന്ത് വർക്ക് വേണമെങ്കിലും ചെയ്യാം ഒരു വീട്ടിൽ ചെയ്യാവുന്ന വർക്കൊക്കെ ചെയ്യാൻ സാധിക്കും അതല്ലാണ്ട് വേറെ നിങ്ങൾ വർക്കിനൊക്കെ കൊണ്ടുപോകാനാണെങ്കിൽ പറ്റുന്ന കേസല്ല ഈ കാണുന്ന പോലെ നല്ല രീതിയിൽ പാക്ക് ചെയ്താണ് ഈ ഒരു സാധനം നമുക്ക് കിട്ടിയത് വളരെ ഈസിയായിട്ട് തന്നെ നമുക്ക് ഈ പാക്ക് പൊട്ടിച്ച് സാധനം പുറത്തിറക്കാം സാധനം പുറത്തിറക്കുമ്പോൾ വേറൊരു പ്ലാസ്റ്റിക്കിൻ്റെ കൂടിൽ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് അതോടെ വലിച്ചുകയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സാധനം ഉപയോഗിക്കാം എൻ്റെ പൊന്നുമച്ചന്മാരെ ചില ആൾക്കാരൊക്കെ ലാഡറി വാങ്ങിക്കഴിഞ്ഞാൽ അതിന് പ്ലാസ്റ്റിക് ഒരിക്കലും കളയില്ല ആ സൈഡിലുള്ള പ്ലാസ്റ്റിക് എന്നും അവർ പറയുന്നത് പൊടി പിടിക്കാണ്ടും ചെളി പിടിക്കാണ്ടിരിക്കാനാണെന്ന് എൻ്റെ പൊന്നുമച്ചന്മാർ ഈ സാധനത്തിൽ കയറുമ്പോൾ തെന്നിപ്പോയിക്കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് ഉണ്ടെങ്കിൽ പിടുത്തം കിട്ടില്ല നമ്മൾ താഴെ ചഴിട്ട് കൈയും കാലും ഒടിഞ്ഞിട്ട് ഈ കോണിയിൽ ചെളി പിടിച്ചില്ല പൊടി പിടിച്ചില്ല എന്ന് പറഞ്ഞിട്ട് വല കാര്യമുണ്ടോ അതൊക്കെ ആയി തന്നെ പറിച്ചു പള്ളി കളണം ഇവിടെ നിങ്ങൾക്ക് കാണാം ഞാൻ വളരെ ഈസിയായിട്ട് അതിൻ്റെ മുകളിൽ കയറിയിട്ട് ഇറങ്ങി പോവുകയാണ് ഒരു ബുദ്ധിമുട്ടില്ല നമ്മളെ പുതിയൊരു സാധനം പുതിയ ലാഡർ വാങ്ങുമ്പോൾ അതിൻ്റെ നാല് കാലം കറക്റ്റായിട്ട് ഉറച്ചിട്ടുണ്ടെന്ന് നോക്കുക അല്ലെങ്കിൽ അത് മാറ്റിയെടുക്കുക ഈ കാണുന്ന പോലെ കയറുമ്പോൾ പിടിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി റബ്ബറിൻ്റെ ഒരു സാധനം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് പിടിക്കാൻ നല്ല സുഖമുണ്ട് പിന്നെ കയ്യിൽ അത്ര തെന്നി പോകുന്നുമില്ല പിന്നെ ഓരോ സ്റ്റെപ്പിലും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സംഭവം ഉപയോഗിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് ഗ്രിപ്പ് നമുക്ക് കിട്ടുന്നുണ്ട് തെന്നയൊന്നും പോകുന്നില്ല നല്ല സൂപ്പറായിട്ട് കെയർ സാധിക്കുന്നുണ്ട് ഒരു നൂറ് കിലോ ഉള്ള ആളെ വെച്ച് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല അത് നൂറ്റമ്പത് കിലോ ആണ് കമ്പനി പറയുന്നത് നൂറ്റി അമ്പത് കിലോ ഉള്ള ആളെ കിട്ടുമ്പോൾ നമുക്ക് കയറ്റി നോക്കാം നപ്പം എന്താ പ്രശ്നം ഞാൻ ഒരു എൺപത് കിലോയെ താഴേയുള്ളൂ ഞാൻ വളരെ ഈസിയായിട്ട് അകത്ത് കെയർ ചെയ്യാൻ ഇറങ്ങി എനിക്കങ്ങനെ പേടിയും കാര്യങ്ങളും തോന്നിയില്ല കാരണം നല്ല സ്ട്രോങ് ആണ് സാധനം ഈ കാണുന്ന ബ്ലാക്ക് പ്ലാസ്റ്റിക്കാണ് അതിൻ്റെ മുകളിൽ നല്ല ഗ്രിപ്പ് കിട്ടാൻ വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ അടിഭാഗമൊക്കെ മെറ്റലാണ് ഞാൻ കാണിച്ചു തരാം ഈ ഏഷ്യൻ പെയിൻറ്റിൽ നിന്നൊക്കെ സ്റ്റിക്കറാണ് അടിച്ചു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഏതൊരു കമ്പനി ഉണ്ടാക്കിയിട്ട് ഏഷ്യൻ പെയിൻറ് വാങ്ങി സ്റ്റിക്കർ അടിച്ചതായിരിക്കും മിക്കാറും ഇപ്പം അങ്ങനെയാണല്ലോ പിന്നെയാണെങ്കിൽ എല്ലാ സ്റ്റെപ്പിനും ആ ഒരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടി പ്ലാസ്റ്റിക്കിൻ്റെ സാധനം വെച്ചിട്ടുണ്ട് നമുക്ക് നല്ലൊരു കയറുമ്പോൾ കുഴപ്പമില്ലാത്തൊരു ഫീൽ കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡ് കാണിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ കാണിച്ചുതരാം നല്ല അടിപൊളി ആയിട്ട് നമുക്ക് കയറാനും ഇറങ്ങാനൊക്കെ പറ്റുന്നുണ്ട് പിന്നെ ആണെങ്കിൽ ഏഷ്യൻ പെയിൻറ്റിൻ്റെ ലോഗോയൊക്കെ കൊടുത്തിട്ടുണ്ട് ഏഷ്യൻ പെയിൻറ്റിന്ന് എഴുതിയിട്ടുണ്ട് ഇതിൽ നൂറ്റമ്പത് കിലോയാണ് കമ്പനി പറയുന്ന ലോഡ് മാക്സിമം പിന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ താഴെ സ്റ്റിക്കറോട് ചോദിച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ എനിക്ക് ആയിരത്തി നാനൂറ്റി അറുപത്തൊമ്പത് രൂപയൊക്കെയാണ് ഇത് ആമസോണിൽ നിന്ന് കിട്ടിയത് പിന്നെ ഇത് ചില സമയത്ത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് പിന്നെ സ്റ്റോക്ക് വരും അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ അവസ്ഥ പിന്നെയാണെങ്കിൽ ഇതിനകത്ത് ആ താഴോട്ട് വെക്കുന്ന ഒരു കറുത്ത ഒരു കമ്പി അത് ഇരുമ്പോൾ അവനെ വയ്ക്കാറുള്ള ചാൻസ് പണ്ട് ഞാൻ വേറൊരു പ്ലാന്റ് മേടിച്ചപ്പോൾ അത് മൊത്തം തുരുമ്പയായിരുന്നു അതുപോലെ തിരിച്ച് റിട്ടേൺ വിട്ടു പക്ഷേ ഇത് അതിന് നല്ലൊരു ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ കാണുന്ന ബ്ലാക്കിൻ്റെ കാര്യമാണ് പറഞ്ഞത് എനിക്ക് ഏറ്റവും വലിയ നെഗറ്റീവായിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൽ നെട്ടും ബോട്ടും ഉപയോഗിച്ചിട്ടാണ് മിക്ക സാധനങ്ങൾ മുറുക്കി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് കുറച്ച് കാലം ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇതിലേതെങ്കിലും ലൂസ് വന്നിട്ട് ചിലപ്പോൾ നമുക്ക് നല്ലൊരു അപകടം സംഭവിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇടയ്ക്കൊക്കെ പരിശോധിക്കുന്നത് നല്ലതായിരിക്കും നെട്ടും ബോട്ട് ലൂസ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ അത് നിങ്ങൾ കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലെങ്കിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അടച്ച് വയ്ക്കുമ്പോഴും തുറക്കുമ്പോഴും നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അല്ലെങ്കിൽ നിങ്ങൾ ഇടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കണം നമുക്കൊന്നും പറയാൻ പറ്റില്ല അങ്ങനെ ഒരു സീൻ ഇവിടെ ഉണ്ട് വളരെ പെട്ടെന്ന് ലൂസായി പോകാൻ ചാൻസ് ഇല്ല എന്നാണ് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് എന്തായാലും നോക്കുന്നത് നല്ലതാണ് പിന്നെ ഈ കാണുന്നവരാണ് ഇതിൻ്റെ സെറ്റപ്പ് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഇത് എടുത്തു റൂമിൽ വയ്ക്കാനോ എവിടെയെങ്കിലും കയറ്റാനോ ഇറക്കാനോ ഒക്കെ വളരെ പെട്ടെന്ന് സാധിക്കും കാരണം തീരെ വെയ്റ്റ് കുറവാണ് പക്ഷേ സംഭവം നല്ല സ്ട്രോങ് ആണ് കയറി നിൽക്കുമ്പോൾ അങ്ങനെ കുഴപ്പമൊന്നുമില്ല പിന്നെ നിങ്ങൾ വാങ്ങുമ്പോൾ നാല് കാലം മുറച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇത് മാറ്റി മാറ്റിയെടുക്കണം കണ്ടോ ഞാനൊരു കുഴപ്പമില്ലാണ്ട് കയറുന്നുണ്ട് അങ്ങനെ നമ്മൾ പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല ഫുള്ള് കയറിട്ട് കൈവിട്ട് കഴിഞ്ഞാലും സീനൊന്നുമില്ല ഇതാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ് പിന്നെ ഇത് ഔട്ട് ഓഫ് സ്റ്റോക്കാണ് മിക്ക സമയത്തും ചിലപ്പോൾ സ്റ്റോക്ക് വരുന്നുണ്ട് പിന്നെ ആമസോണിലെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി നമ്മളൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ വീടുകൾ താഴെ കൊടുത്തേക്കാം നിങ്ങൾക്ക് കയറി ജോയിൻ ചെയ്യാം കാരണം എൻ്റെ പിള്ളേർ ഫാനൊക്കെ ആയിട്ട് ഇതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് പിടിക്കാൻ സാധിക്കുന്നുണ്ട് ഒരു സീനും ഇല്ല പക്കിയാണ് നാല് സ്റ്റെപ്പിൽ എൻ്റെ പിള്ളേർ ഓക്കെയാണ് പിന്നെ ഓരോ ലാഡറിനും അതിൻ്റെ അളവ് ആമസോണിൽ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്